അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ്. ഓൺ ദ വേ ഇലവീഴ പൂഞ്ചിറയെ കൂടി ഒന്ന് കയറുന്നുണ്ട്. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവും, ഒരു സിനിമ വന്നല്ലോ അടുത്ത്. ആ ഒരു സ്ഥലം, ആ ഒരു സൈറ്റൊന്ന് പോയി കാണണമെന്നുണ്ട്. ഞാൻ വാഗമൺ ഇതുവരെ പോയിട്ടില്ല, ഇലവീഴ പൂഞ്ചിറയും പോയിട്ടില്ല, അതിൻ്റെ അടുത്തുകൂടി എപ്പോഴൊക്കെയോ പോയിട്ടുണ്ട്. വാഗമൺ ഇടുക്കിയിലും കോട്ടയത്തുമാണെന്ന് തോന്നുന്നു. ആ രണ്ട് ജില്ലയിലായിട്ട് പരന്നു കിടക്കുന്നതാണ്. തണുത്ത കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി ഉയരത്തിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു വാഗമൺ. നാഷണൽ ജോഗ്രഫിക് ചാനലിൽ വേൾഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വാഗമൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയൊരു പ്രൗഡ് അല്ലേ, നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. തൊടുപുഴയിൽ നിന്ന് 36 കിലോമീറ്ററാണ് വാഗമണിലേക്ക്. ഞാൻ തൊടുപുഴ വഴിയാണ് പോകുന്നത്. പിന്നെ അവിടെയുള്ള പൈൻമരക്കാടുകൾ അതും ടൂറിസ്റ്റുകളെ ഒത്തിരി ആകർഷിക്കുന്നുണ്ട്. കോട്ടയം സൈഡൊക്കെയാണ്. നമ്മുടെ പുല്ലൊക്കെ കത്തിച്ചേക്കാണ്, പുല്ല് കൂടിയിട്ടായിരിക്കും. നമ്മുടെ വന്ന ജീപ്പ് ഇവിടം വരെ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പോലീസ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, വയർലെസ്സിൻ്റെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട്. നീ നടന്ന് കയറണം ഇവിടെ. നല്ല കയറ്റാട്ടോ, കുറേ നാളത്തെ ഇതുപോലെ മലയൊക്കെ ചവിട്ടി കയറണേ. ഇത് ഇലവേഴ പൂഞ്ചിറ, ആ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നിന്ന് അപാര വ്യൂ ആണ്. ഇവിടം വരെ ജീപ്പിന് വരാൻ 800 രൂപയാണ് അവർ ചോദിക്കണേ. എങ്കിലും ഇവിടെ കുറേ എന്നെ പറഞ്ഞ കുറേ ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഷെയർ ഇട്ട് ആണിപ്പോൾ ജീപ്പിൽ വന്നത്. ശരിക്കും കിതച്ചു കേട്ടോ, ഒട്ടും വയ്യ. ഇവിടെ നോക്കിയ മലങ്കര ഡാമോ അങ്ങനെ എന്തോ കാണാമെന്നാണ് പറഞ്ഞത്, കാരണം ആ സൈഡിൽ നിന്നായിരിക്കും. കയറ്റം തീർന്നിട്ടില്ല, ഇനിയുണ്ട് കയറ്റം. ഈ ഇലവിഴ പൂഞ്ചിറ കോട്ടയം ഇടുക്കിയുടെ ഒരു അതിർത്തി പ്രദേശമായിട്ട് വരും. ഏകദേശം 3000 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പാല മറ്റു ഭാഗങ്ങൾ കാണാം, മറ്റേ സ്ഥലം ഇടുക്കിയുടെ ഭാഗങ്ങൾ കാണാം. ഇങ്ങോട്ടുള്ള റോഡൊന്നും ഒട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ ടൂറിസ്റ്റുകൾ കൂടുതൽ വന്നേനെ, അപ്പോൾ ടൂറിസം അത്രയും കൂടി ഇമ്പ്രൂവ് ആയേനെ. ഈ കാണുന്നതാണ് നിലവിലുള്ള പോലീസ് വയർലെസ് സ്റ്റേഷൻ. നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് ആ മുകളിലൊരു മെറ്റൽ കണ്ടെയ്നർ പോലെ, അതാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് സിനിമ ഷൂട്ടിംഗ് നടന്നത്, പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഇവിടെയാണ് ആ മരിക്കുന്ന സീനൊക്കെ എടുത്തേക്കണേ. കൈപ്പത്തിയൊക്കെ കുഴിച്ചെടുക്കുന്നത് അത് ഈ ഭാഗത്താണ്. അതാ നല്ല വ്യൂ കാണാലോ. ഇവിടെ ഒരു കാറ്റാടി ലീഫ് താഴെ കിടക്കുന്നുണ്ട്. അതാ സിനിമ കണ്ടവർക്ക് ശരിക്കും പരിചിതമായിരിക്കും ഈ ഏരിയ. അങ്ങ് താഴെ കാണുന്നതാണ് മലങ്കര ഡാം, റിസർവയർ. ആയിക്കോട്ടെ, എൻ്റെ കൂടെ ജീപ്പിൽ വന്നവരാണ്. പേരെന്തൊക്കെയാണ് ചേട്ടാ? എൻ്റെ പേര് ഷാജി. ആ, നാട്? നാട് കൊല്ലം. കൊല്ലം. ചേട്ടൻ്റെ? എൻ്റെ ഷൂട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല, ഷൂട്ട് ആയിക്കോട്ടെ. അല്ല, ഇതിനകത്ത് ഇടാൻ, യൂട്യൂബിലിടാൻ. എൻ്റെ പേര് സിജി. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കേരളപുരം എന്ന സ്ഥലമാണ്. അതെ, എന്ത് ചെയ്യുന്നു? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അതെ. ചേട്ടൻ്റെ? എൻ്റെ ഒരു സജീവ്, കൊല്ലം ജില്ലയാണ്, കേരളപുരം. കേരളപുരം. എല്ലാവരും കൊല്ലമുള്ള. എൻ്റെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കൊല്ലൊക്കെ, തിരുവനന്തപുരം കൊല്ലൊക്കെ പോകണമെന്നുണ്ട്. കൊല്ലത്തെ സാമ്പ്രാണിക്കോടി എന്നൊരു സ്ഥലമുണ്ട്. ഓക്കെ. അതെ. ുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി അതീവ ദൂരമുണ്ടെനിക്ക് അവിശ്രമം നടക്കുവാൻ. എത്രമാത്രം മനോഹരം, എത്രമാത്രം പ്രകൃതി സൗന്ദര്യമാണ് കേരളത്തിലുള്ളത്. ഇത് അവിടെയൊക്കെ ആൾക്കാർ പോയി നിൽക്കുന്നുണ്ടോ? അതെനിക്ക് എൻ്റെ പൊന്നെ. ഇതാ ദൂരെ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ തന്നെ അന്വർത്ഥമാക്കുന്ന ഇതുകൊണ്ടായിരിക്കും. ഇല വീഴുന്നില്ല, മരമൊന്നും അടുത്തില്ല, അതുകൊണ്ടായിരിക്കാം. ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് ഇറങ്ങുക. നല്ലൊരു സെറ്റപ്പ് സ്ഥലം കേട്ടോ, പക്ഷേ വെയിലുള്ളപ്പോൾ വരരുത്, ശരിക്കും തളർന്നു പോകും. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരിക്കും ഇവിടെ. ഇപ്പോഴും കാറ്റിനൊക്കെ തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. ലക്ഷ്യസ്ഥാനം കൊല്ലാണ്. അതിനിടയ്ക്ക് ചിലപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പോയിട്ടുണ്ട്, കുറേ കൂടെ പോയിട്ടുള്ളൂ. ചെറുപ്പക്കാരൊക്കെ പോയി അപകടത്തിൽ പെടുന്ന സ്ഥലമാണ്. ദൃശ്യത്തിന്റെ അല്ലേ? അതില് തമിഴ്, മറ്റേ തെലുങ്ക് എല്ലാം അവിടെ തന്നെയായിരുന്നു. ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണത്. പിന്നെ ഇവിടെ ദിലീപിന്റെ കുറെ പടങ്ങൾ ഒരു സിനിമാക്കാരുടെ ഒരു ലൊക്കേഷനാണ് ഈ ഭാഗം. അവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പിടിച്ച പടം എല്ലാത്തിന്റെ ഹിറ്റാ, ഐശ്വര്യമുള്ള സ്ഥലം. അതെ അതെ അതെ. ഇവിടെ ഉള്ളതായിട്ട് അറിയുന്നില്ല.